കോതമംഗലത്തെ ഫസ്റ്റ് ലെവൽ ട്രീറ്റ്മെന്റ് സെന്ററിന്റെ പ്രവർത്തനത്തിനെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണമാണ് എൽഡിഎഫ് ഉന്നയിക്കുന്നതെന്ന് ചെയർപേഴ്സൺ മഞ്ജു സിജു പറഞ്ഞു. ജില്ലയിലെ ഏറ്റവും മികച്ച പ്രാഥമിക ചികിത്സാ കേന്ദ്രങ്ങളിൽ ഒന്നാണിത്. ഭക്ഷണ വിതരണവുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആക്ഷേപങ്ങളെ തുടർന്ന് കുടുംബശ്രീ ചുമതലയൊഴിഞ്ഞതായും പകരം കാറ്ററിംഗ് സ്ഥാപനത്തിന് കരാർ നൽകിയതായും അവർ വ്യക്തമാക്കി. കോതമംഗലത്തെ ഫസ്റ്റ് ലെവൽ ട്രീറ്റ്മെന്റ് സെന്ററിന്റെ പ്രവർത്തനത്തിൽ മുനിസിപ്പാലിറ്റി വീഴ്ച വരുത്തുകയാണെന്ന് ആരോപിച്ച് എൽഡിഎഫും ഡിവൈഎഫ്ഐയും സമരരംഗത്തിറങ്ങിയിരുന്നു. ഇതിനെതിരെയാണ് ചെയർപേഴ്സൺ മഞ്ജു സിജുവിന്റെ പ്രതികരണം. ജില്ലയിൽ തന്നെ ഏറ്റവും മികച്ച പ്രാഥമിക ചികിത്സാ കേന്ദ്രങ്ങളിലൊന്നാണ് കോതമംഗലത്തേത്. പരിചരണത്തിലും അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിലും രോഗികൾക്ക് ഒരു പരാതിയുമില്ല. രാഷ്ട്രീയ ലക്ഷ്യമാണ് ആരോപണങ്ങൾക്ക് പിന്നിൽ. എറണാകുളം ജില്ലയിൽ ഇപ്പോൾ നിലവിലുള്ള സിഎഫ്എൻടിസികളിൽ സിയാൽ എന്ന് പറയുന്ന വളരെ മികച്ച സംവിധാനമുള്ളതാണ്. അത് കഴിച്ചാൽ വളരെ നല്ല മികച്ച രീതിയിലുള്ള നഴ്സിംഗും ശുചീകരണവും ഒക്കെ കൊടുക്കുന്ന ഒരു സിഎഫ്എൻടിസിയാണ് നമ്മുടെ കോതമംഗലത്തുള്ളത്. ഈ ഒരു കോവിഡ് കാലത്ത് ഇത്തരം ഒരു ഉദ്യമം ഏറ്റെടുത്ത് നടത്തിയ നഗരസഭയെ ഇത്ര കണ്ട് അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള മാധ്യമങ്ങളിലൂടെയുള്ള ഈ സംഭവ വികാസങ്ങളെല്ലാം എനിക്ക് തോന്നുന്നത് ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ട് ഒരു പ്രമുഖ പാർട്ടിയുടെ ഒരുമറ്റം യുവാക്കളാണ് ഇതിൻ്റെ പിന്നിലുള്ളതെന്നാണ്. ഇവരുടെ ഉദ്ദേശ ലക്ഷ്യം നഗരസഭാ ഭരണസമിതിയെയും അതുപോലെ തന്നെ വരുന്ന ഇലക്ഷനിലൊക്കെ നമ്മൾ താഴ്ത്തിക്കെട്ടുക എന്നുള്ളതാണ്. പക്ഷേ സത്യാവസ്ഥ തന്നെ മനസ്സിലാക്കണം. രോഗികൾക്ക് നൽകുന്ന ഭക്ഷണം നിലവാരമില്ലാത്തതാണെന്നായിരുന്നു പ്രധാന ആക്ഷേപം. നിരന്തരം കുറ്റപ്പെടുത്തലുണ്ടായതോടെ ഭക്ഷണ വിതരണത്തിന്റെ ചുമതലയിൽ നിന്ന് കുടുംബശ്രീ ഒഴിഞ്ഞതായി ചെയർപേഴ്സൺ പറഞ്ഞു. ടെൻഡറിലൂടെ കണ്ടെത്തിയ മറ്റൊരു കരാറുകാരനാണ് ഇപ്പോൾ ഭക്ഷണ വിതരണം നടത്തുന്നത്. അവിടെ കിടക്കുന്ന പല രോഗികളുമായി ഞങ്ങൾ പുറത്തുനിന്ന് ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ ചിലരിൽ നിന്നും നല്ല അഭിപ്രായവും ചിലരിൽ നിന്ന് ചില ദിവസത്തെ ഭക്ഷണത്തിന് കുറച്ച് മോശമാണ് എന്നുള്ള അഭിപ്രായം ലഭിക്കുകയുണ്ടായി. ഈ കാര്യങ്ങൾ കോവിഡ് മാനേജ്മെന്റ് കമ്മിറ്റി എന്ന് പറയുന്ന ഒരു കമ്മിറ്റി നമുക്കുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നലെ തന്നെ നമ്മൾ ആ കമ്മിറ്റി കൂടുകയും അതിൻ്റെ പ്രകാരം ഭക്ഷണം ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത് കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ ഒരു കേറ്ററിംഗ് സർവീസിൻ്റെ സഹായത്തോടു കൂടിയായിരുന്നു. അവർക്ക് അവരുടെ സേവനം തൃപ്തികരമല്ല എന്ന് ഇങ്ങനെ അത്രയധികം ആക്ഷേപം വന്ന സ്ഥിതിക്ക് ടെൻഡർ വിളിച്ച് മറ്റൊരു ടീമിനെ ഈ ഭക്ഷണ വിതരണം ഏൽപ്പിക്കാൻ തീരുമാനിക്കുകയും അതിൻ്റെ പ്രകാരം അതിൻ്റെ നടപടികളെല്ലാം സ്വീകരിച്ചു. സന്നദ്ധ പ്രവർത്തകരെ ഒഴിവാക്കിയെന്ന ആക്ഷേപവും ചെയർപേഴ്സൺ നിഷേധിച്ചു. ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നവരെയാണ് ഒഴിവാക്കിയത്. വേതനം ഉൾപ്പെടെയുള്ളവ അവർക്ക് നൽകി. ഇവരുടെ പെരുമാറ്റം മോശമായിരുന്നുവെന്നും മഞ്ജു സിജു പറഞ്ഞു. അവിടെ ആരും സന്നദ്ധ സേനാ പ്രവർത്തകരായിട്ട് പ്രവർത്തിക്കുന്നില്ല. സന്നദ്ധ സേനാ പ്രവർത്തകന് നമ്മൾ വേതനം കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. നമ്മൾ അവിടെ പ്രവർത്തിപ്പിച്ച ശുചീകരണ തൊഴിലാളികളാണ് പുറത്താക്കിയ 6 പേർ. അവർക്ക് നഗരസഭ താൽക്കാലികമായ നിയമനം കൊടുക്കുകയും അവർ അവിടെ കൊടുത്ത സൗകര്യങ്ങളിലൊന്നും തൃപ്തിയല്ലാതെ PPE കിറ്റിൽ അവർക്ക് തൃപ്തിയില്ലായിരുന്നു, അവർ ധരിച്ചിരുന്ന മാസ്കിന് തൃപ്തിയില്ലായിരുന്നു, കൊടുത്ത ഭക്ഷണ തൃപ്തിയില്ലായിരുന്നു. അതുകൂടാതെ ഹോസ്പിറ്റൽ സൂപ്രണ്ടിനോടും നഗരസഭയുടെ ജീവനക്കാരോടും വളരെ ധിക്കാരപരമായി പെരുമാറുകയും ചെയ്തിട്ടുള്ള ഒരു കൂട്ടം കുട്ടികളാണ് ഇവർ. ഈ കാരണങ്ങൾ കൊണ്ടാണ് ഇവരെ 10 ദിവസം അവരുടെ ഡ്യൂട്ടി കഴിഞ്ഞ് 10 ദിവസം ക്വാറന്റൈനിൽ കൊടുത്ത് അവർക്ക് അർഹമായ വേതനം 20 ദിവസവും കൊടുത്തിട്ടാണ് അവരോട് പുറത്തു പോകാൻ ആവശ്യപ്പെട്ടത്. കോതമംഗലത്തെ FLTCയിൽ മുനിസിപ്പാലിറ്റിയിലുള്ളവരെയും താലൂക്കിലെ മറ്റു പ്രദേശങ്ങളിലുള്ളവരെയും പ്രവേശിപ്പിക്കുന്നുണ്ട്. ഇതുവരെ 169 പേരെ പ്രവേശിപ്പിച്ചതിൽ 92 പേർ രോഗമുക്തരായി മടങ്ങി. KC വിനോസ്, കോതമംഗലം.